ഹലോ ഹായ്, വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ വലിയവർക്കും ഇഷ്ടമാവുന്ന പ്രോൺ ഫ്രൈ ആണ്. അതും ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു പ്രോൺ ഫ്രൈ ആണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ പ്രോൺ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന പ്രോൺ ആണിത്. അപ്പൊ നമുക്കിത് ഇത് എന്താ പറയുക, നമുക്കൊരു മസാല ഐറ്റം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂൺ അളവില് കുരുമുളക് പൊടി, നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു അര സ്പൂൺ അളവില് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് പെരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നല്ലതുപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ സ്പൂൺ അളവില് കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തികച്ച ഓപ്ഷണലാണ്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഈ മസാലയൊക്കെ പെരട്ടി വെച്ചു കഴിഞ്ഞ ശേഷം. അപ്പൊ നമുക്കറിയാം, പ്രോണിന്റെ ഒരു പ്രത്യേകതയാണ് എണ്ണയിലിട്ടോ അല്ലെങ്കിൽ കറിയിലോ വേവിച്ചു കഴിയുമ്പോഴേക്കും ഇത് റൗണ്ട് ഷേപ്പായിട്ട് മാറും. അപ്പൊ അങ്ങനെ മാറാതിരിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ഒരു കാണുമ്പോൾ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈർക്കൊലിയാണ്. ഈർക്കൊലി പച്ച ഈർക്കൊല് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ഈ പ്രോണില് ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇറക്കി കൊടുക്കാം. ഇതേപോലെ കുത്തിയെടുക്കണം. ഇനി ഇത് ബാക്കിയുള്ളതും കൂടെ ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ പ്രോൺ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ള കുരുമുളക് പൊടിയും ആഡ് ചെയ്യണം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ, നേരത്തെ ഇങ്ങനെ ഈർക്കില് കുത്തി വെച്ചിട്ടുള്ള ഈ പ്രോണിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ ഇത് നമ്മളിന്ന് ഒഴിച്ചു കൊടുക്കാണ്. ഇതൊരു മുങ്ങുന്ന പാത്രത്തിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നേരെ ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഇതേപോലെ എല്ലാം റോൾ ചെയ്തൊന്ന് എടുക്കാട്ടോ. അപ്പൊ ഞാൻ എല്ലാ പ്രോണും ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ബ്രെഡ് ക്രംസ് നമ്മുടെ വീട്ടിൽ ഇല്ലാന്ന് വെച്ചിട്ട് ആരും സങ്കടപ്പെടണ്ട. നമ്മുടെ വീട്ടിൽ റസ്ക് ഉണ്ടെങ്കിൽ ആ റസ്ക് ഒന്ന് മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്താൽ മതി. അത് തന്നെയാണ് ബ്രെഡ് ക്രംസ്. അപ്പൊ ഇത് നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒരുവിധം ചൂടായ അപ്പൊ നമുക്ക് കറുവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറുവേപ്പില എല്ലാം പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് നമ്മൾ വറുത്തെടുക്കാൻ. അതേപോലെ തന്നെ എണ്ണയിൽ പൊരിച്ചിട്ട് എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ നമുക്ക് വറുത്തു പോരാ. ഇപ്പൊ ഇത് ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവും. ഇതേപോലെ എടുത്തിട്ട് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.